Wapi? Itu? Ah. Zumi, nanti berlanjut lagi. Nalai mana yang lain? Sheri ka. കിടക്കണതിന് മുമ്പ് വാമിട്ട് തടവാ, വേദന ഉറഞ്ഞോളൂ. അതിനി വേണ്ടടി, ഇന്നും കൂടെ സഹിച്ചാ മതി വേന. നാളത്തോടെ ആർബിൽ പണി കാണില്ല, ട്രോണിങ് തുടങ്ങണല്ലേ. കളയാണ്ട് കഴിക്കുമോള്, ഇതുണ്ടാക്കാനല്ലേ വാപ്പിക്കണ്ട നേരം വരെ പണിയാണ്. നോക്കി കഴിക്കിച്ചു, താഴെ കളയല്ലേ. ട്രോളിങ് കഴിയണവർ എന്ത് ചെയ്യൂടി? ഇക്ക ലത്തീക്ക വീടിന്റെ വാടകയ്ക്ക് വന്നിട്ടുണ്ടായി. എന്ത് ചെയ്യാനാണ്ടി? കഴിഞ്ഞ വട്ടം തന്നെ കൂടുതൽ ഹാർബറിന്ന് പരീക്ഷ എടുത്തിട്ട്. വാപ്പി, എന്നെ നാളെ ബീച്ചിൽ കണ്ടോവോ പ്ലീസ്? കൊറേ നാളായില്ല വാപ്പി. ആഴ്ച നമുക്ക് പോവാട്ടാ. എന്താണിച്ചു, നാളെ മുതൽ എന്ത് ചെയ്യുന്നു? ഒരെത്തും ഇടയില്ലാണ്ടിരിക്കുമ്പോഴാ ഓൾഡൊരു ബീച്ചില്. ഒന്ന് വെറുതെടി, ഇങ്ങനെയൊക്കെയാണോ പറയണം? എന്തേലും കാണിക്കും, ഞാൻ പറയുമ്പല്ലേ കുറ്റം. എന്റെ വാപ്പിന് എനിക്ക് കൊറേ കൊറേ ഇഷ്ടം.
ബിരിയാണി നിങ്ങൾ നന്നാവൂലേ. എന്താണ്ടാ നീസ്, ബിരിയാണിയാണോ? അതിന് വാടക ഓർഡറാ നീസ്. ഞാൻ തരയുക. നിനക്ക് ബിരിയാണിയൊക്കെ മേടിക്കാൻ കാശുണ്ടല്ലോ. എന്താണിക്ക, ആകെ ഉണ്ടായിരുന്ന 500 രൂപയാണ്. അതിന്ന് മോള് ബിരിയാണി വേണമെന്ന് പറഞ്ഞാ പിന്നെ ഞാനത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാനൊക്കെ എന്ത് വാപ്പണിക്ക. നീ പാട്ടുപെടാണ്ട് വാടകന്റെ കാര്യം പറയാ നീസേ. ഇക്ക ട്രോളിങ് തുടങ്ങിയേക്കണല്ലേ, ഞാൻ തരയിക്കാം. നീ എവിടെ നിർത്തിട്ട് തരുമെന്നാണ് ഈ പറയണ്? ഗതിയുള്ള ഒരുത്തനങ്ങളുണ്ട് നിന്റെ കൂടെ. ഞാൻ എന്തെങ്കിലും ചെയ്ത് തരയിക്കാം. ഈ മാസം കൂടി ഞാൻ നോക്കും, എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നീ വേറെ വീട് നോക്കട്ടാ നീസേ. ഞാനെന്തെങ്കിലും ചെയ്യാം. എന്താണ്ടി ചുമി, നീക്കാരേനാ? എല്ലാം ശരിയാവൂടി. തതാ തതാ, എന്താണ്ടാ നീസേ, കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. ജുമി എന്തേ? ജുമി വീട്ടിലുണ്ട്. ഞാനേ ഒരു കാര്യം ചെയ്യേണ്ടി വന്ന്. എന്താണ്ടാ? 12,000 രൂപ മറിക്കണ്ടാവും. അതെ, ലെറ്റിക്ക് വീടിന്റെ വാടക വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണം. ഞാനേ അടുത്താഴ്ച എന്നെ തരയത്താ. ഞാൻ നാളെ ഷോപ്പിൽ പോണുണ്ട്. ഞാൻ നാളെ എടുത്തരാം. ശരി താത്ത, അടുത്താഴ്ച എന്നെ തന്നോട്ടാ. എന്താണ്ടി? അല്ലാ, എന്താണ് ചുമി? നോക്കണ്ടേ, ഹാ ഹാ ഹാ.
ഓക്കെ, ഇന്ന് സ്കൂൾ കൊണ്ടുപോകാനായിട്ട്. ഇവിടെ ഒന്നുമില്ല ടക്ക. എന്താണ്? ഇവിടെ ഒന്നുമില്ല അക്ക. മൂന്നാല് ദിവസമായിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങി ഒപ്പിച്ച്. ഇനിയും ചെന്ന് ചോദിക്കണം എങ്ങനെയാണ്. ബിരിയാണി മതി വാപ്പി, അതാവുമ്പോ രാവിലത്തെ കഞ്ഞിയുടെ ക്ഷീണം മറക്കിട്ടും. നിങ്ങൾ എവിടെ നിന്നെടുത്ത് ബിരിയാണി വാങ്ങിക്കുന്ന ഈ പറയണേ? പത്തിന്റെ പൈസ അല്ല കയ്യിൽ. അറിയാ ജോയ്, എന്റെ പോക്കറ്റല്ലേ കാലി, ഉള്ളവനോട് ചോദിക്കല്ല. എന്റെ പൊന്നിക്ക, ഈ ലത്തീക്ക പറഞ്ഞ പോലെ ഗതിയുള്ള ഒരുത്തനെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാ? എല്ലാരും ഈ പണി കൊണ്ട് ജീവിക്കണവരെന്നല്ലേ. ഒന്നടങ്ങേറാക്കല്ലേ ജോയ്, ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ. എന്റെ പൊന്ന അനീസേ, ആർബ അടച്ചപ്പ കണ്ടാണ് അഞ്ഞൂറിന് നോട്ട്. ഒന്ന് പോയടാ, 500 രൂപയെ. പിന്നെ ഒരു 500 രൂപ കൊടുക്കാണ്ടോ. എന്റെ പൊന്നിക്ക, 500 എന്നിടത്ത് ഇപ്പൊ മറിക്കാൻ പറ്റിയ അവസ്ഥയില്ലേക്ക. പണി ഉണ്ടായിരുന്ന സീനിലായിരുന്നു. എന്തിനാണ് വീട്ടിലേക്കായിരുന്നടാ, മോൾക്ക് ഫുഡ് വാങ്ങിക്കാൻ. $150 റീചാർജ് ചെയ്യാൻ വെച്ചാണ്. ഇത് പറക്കട്ടെ. താങ്ക്സ് എടാ. ശരി. പോട്ടെ. ഇഷ്ടം.